ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഒരു ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഒരു ചേരുവയും കൊണ്ടാണ് നമ്മൾ ഇന്ന് ഹൽവ ഉണ്ടാക്കുന്നത്. ഇന്ന് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയില്ലേ, അതുകൊണ്ടാട്ടോ നമ്മുടെ ഹൽവ ഉണ്ടാക്കുന്നത്. അപ്പൊ എങ്ങനെ വളരെ എളുപ്പത്തിൽ നല്ല രുചിയിൽ അത് ഉണ്ടാക്കണമെന്ന് നോക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ഹലുവ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു കപ്പ് ആട്ടപ്പൊടി അഥവാ ഗോതമ്പ് പൊടി ഇടണം. ഇതിലേക്ക് ഒരു അര സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഈ പൊടി ചപ്പാത്തി കുഴക്കുന്ന പോലെ ചൂടുവെള്ളം ഒഴിച്ച് പയ്യെ കുഴച്ചെടുക്കാം. ഹൽവ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചപ്പാത്തി പരത്തി കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ആട്ടപ്പൊടിക്ക് 4 കപ്പ് വെള്ളം എന്ന രീതിയിലും കുഴച്ചു കൊടുക്കണം. നമ്മളിപ്പം ഗോതമ്പ് മാവ് മുങ്ങിക്കിടക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി വെള്ളം കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിൽ നമുക്ക് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഗോതമ്പ് മാവ് കുഴച്ചു വെച്ചിട്ട് ഇപ്പം 2 മണിക്കൂറായി. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇപ്പൊ കൃത്യം നല്ല പരിവായിട്ടുണ്ട്. ഇത് നമുക്ക് പിഴിഞ്ഞ് പാലെടുക്കാം. ഗോതമ്പൊടി നമ്മൾ നന്നായി പിഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. നമ്മളപ്പം അടുപ്പത്ത് തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചെടുത്ത ഗോതമ്പൊടിയുടെ വെള്ളം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. നമുക്കിത് ചെറിയ രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 10 മിനിറ്റായി. നമ്മൾ ഗോതമ്പ് പൊടിയുടെ ഉണ്ടാക്കിയ വെള്ളമൊക്കെ പയ്യെ കുറുകി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരയും വെള്ളവും ചേർത്തുണ്ടാക്കിയ ശർക്കരപ്പാനി പയ്യെ അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, എങ്കിലെല്ലായിടത്തും ചെല്ലത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ലേശം ഏലക്കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ശർക്കരപ്പാനി ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടിക്ക് പിടിക്കാതെ തന്നെ തുടരെ തുടരെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം അടിയിൽ എപ്പോഴും പിടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ ഇളക്കണം. ഇപ്പം നമ്മുടെ ഹൽവയുടെ മിക്സ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഹൽവയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നട്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്നതാണ്. ഞങ്ങളിപ്പോൾ ആഡ് ചെയ്യുന്നൊന്നുമില്ല, ഞങ്ങൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം നട്ട്സ് ആവശ്യമുള്ളവരെ നെയ്യ് ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഈ പാത്രത്തിൽ നെയ്യ് ഉരുട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ ഹൽവയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവയുടെ മിക്സൊക്കെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് 6 കട്ട് ആവുന്നതുവരെ നമുക്ക് പുറത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പൊ നമ്മുടെ ഹലുവ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ജോയലാനിയും കൊണ്ട് വെച്ചിട്ടുണ്ട്. മൂച്ചു കൊടുക്കാം. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. എല്ലാരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.